എല്ലാവർക്കും നമസ്കാരം. ഗിഷ്മൈൻ ടെയിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണം, കേരളത്തിന്റെ ദേശീയോത്സവം, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. സിമ്പിളായി പറഞ്ഞാൽ മാവേലി നമ്മെ കാണാൻ വരുന്ന ദിവസം. ചെറുപ്പം തൊട്ട് നാം എല്ലാവരും കേൾക്കുന്നതും അതുപോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതുമായ ഒരു ഐതിഹ്യമാണ് മഹാബലിയുടേത്. കേരളം ഭരിച്ചിരുന്ന അസുര രാജാവായിരുന്നു മഹാബലി. വിഷ്ണുഭക്തനായ മഹാബലിയുടെ കാലത്ത് ജനങ്ങൾക്കൊന്നും തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, കള്ളവും ചതിയും ഉണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടതൊക്കെയും മഹാബലി നൽകിയിരുന്നു. ഈ ഒരു നല്ല ഭരണത്തിൽ അസൂയ പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിച്ച് മഹാബലിയെ ഒന്ന് പരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. വാമനാവതാരം പൂണ്ട മഹാവിഷ്ണു മഹാബലിയോട് 3 അടി മണ്ണ് ദാനമായി ചോദിച്ചു. ദാനധർമ്മിഷ്ഠനായ മഹാബലി വളരെ സന്തോഷപൂർവം ഇത് സമ്മതിക്കുകയും ചെയ്തു. വാമനൻ ഉടൻ തന്നെ വലിയൊരു രൂപമായി മാറുകയും 2 കാൽവെപ്പിൽ തന്നെ ഭൂമിയും ആകാശവും കവർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 3-ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാതായപ്പോൾ മഹാബലി സ്വന്തം തല കാണിച്ചു കൊടുക്കുകയും വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തു. ആ ഒരു സമയത്ത് വാമനൻ മഹാബലിക്കൊരു വരം നൽകി. എല്ലാ വർഷവും തന്റെ പ്രജകളെ കാണാൻ വേണ്ടി മഹാബലിക്ക് കേരളത്തിലേക്ക് വരാം എന്ന വരം. അതാണ് ആ ഒരു മഹാബലിയുടെ വിസിറ്റാണ് നാം ഓണമായി കൊണ്ടാടുന്നത്. ഇതാണ് കഥ. ഇത് നമ്മൾ എല്ലാവരും കേൾക്കുന്നതും എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതുമാണ്. ഇനി കഥയിലെ കാര്യം ഒന്ന് നോക്കിയാലോ. ഈ കഥയുടെ സിഗ്നിഫിക്കൻസിനെ പറ്റി ഒരുപാട് പേര് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതില് റോഷൻ ദലാൽ ഇന്ത്യൻ റൈറ്ററാണ്. അവരുടെ പുസ്തകമായ ഹിന്ദുയിസം ആൻഡ് ആൽഫബറ്റിക്കൽ ഗൈഡിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എംഫസിസ് കൊടുക്കേണ്ടത് മഹാബലി ഭരിച്ചിരുന്നുവെന്നോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമൃദ്ധിയിലോ ഒന്നുമല്ല, നേരെ മറിച്ച് ഒരു ബിലീഫിലാണ്, സൈക്ലിക്കൽ നേച്ചർ ഓഫ് ഈവൻസ്. അതായത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു റൂളർ എന്തോ ആവട്ടെ, ഒന്നും തന്നെ അനശ്വരമല്ല. നത്തിങ് ലാസ്റ്റ് ഫോർ എവർ. ആകെ ബാക്കിയാവുന്നത് നമ്മുടെ സ്വഭാവത്തിലെ ഗുഡ്നെസ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് റിയലൈസേഷൻ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ദുഃഖങ്ങൾ അകറ്റുന്നതും എന്നും ബാക്കിയാവുന്നതും. അതുപോലെ തന്നെ ഈ കഥയുടെ ഡീപ്പർ മീനിങ് ആർട്ട് ഓഫ് ലിവിങ് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആയൊരു മെസ്സേജാണ് അതിൽ എന്ന് തോന്നി. അതായത് മഹാബലി വാമനനോട് 3 അടി ഭൂമി പെട്ടെന്ന് തന്നെ സമ്മതിച്ചത് അദ്ദേഹത്തിന് സ്വന്തം കഴിവിലുണ്ടായിരുന്ന വിശ്വാസം കൊണ്ടായിരുന്നു. തന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. വാമനൻ വെറും 3 സ്റ്റെപ്പിൽ ആ ഒരു വിശ്വാസമാണ് ഇല്ലാതാക്കിയത്. ഇതുപോലെ തന്നെ സാധാരണക്കാരായ നമുക്കും വെറും 3 സ്റ്റെപ്പിൽ നമ്മുടെ ഈഗോ ഇല്ലാതാക്കാം. സ്റ്റെപ്പ് 1, ഭൂമിയെ അളക്കുക. അതായത് കണ്ണു തുറന്ന് ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെ കാണുക. അപ്പോൾ ഇത്രയും ജീവജാലങ്ങളിൽ 1 മാത്രമാണ് നാം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതുപോലെ ആകാശത്തെ അളക്കുക. ആകാശത്തെ അളക്കുമ്പോൾ അതിൻ്റെ വിശാലതയിൽ നമ്മൾ എത്രയോ ചെറുതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. 3-ാമത്തെ സ്റ്റെപ്പ്, സ്വന്തം കൈ തലയിൽ വെക്കുക. ഇത് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ലൈഫ് സ്പാൻ എത്രമാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാക്കും. അത് പ്രപഞ്ചത്തിന്റെ വിശാലത നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ലൈഫ് സ്പാനും അതിലുള്ള റോളും എത്രയോ ചെറുതാണ്. മഹാനായ മഹാബലിക്ക് പോലും ലൈഫ് സ്പാൻ എത്രയോ ചെറുതായിരുന്നു. അപ്പോൾ സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ഈ ഒരു കഥയിലെ മെസ്സേജ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇനി ഓണാഘോഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് തൊട്ടേ നാം ചെയ്തു വരുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. ഓണപ്പൂക്കൾ ഒരുക്കുക, അതുപോലെ ഓണക്കോടി, ഓണസദ്യ, കൾച്ചറൽ പ്രോഗ്രാംസ്, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ. പ്രവാസികളെ പറ്റി പറയുകയാണെങ്കിൽ ഓണം തുടങ്ങി ക്രിസ്മസ് വരെ നീളും ഓണാഘോഷങ്ങൾ. പക്ഷെ 2018 കേരളത്തെ പ്രളയം ബാധിച്ചതോടുകൂടി ഇതിനൊരു മാറ്റം ഉണ്ടായി. ഓണത്തിന്റെ സമയം എന്ന് പറയുന്നത് ആഘോഷത്തിനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല നാം. 2020 എത്തി നോക്കുമ്പോഴേക്കും ഓണാഘോഷം പോയിട്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നാം നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നത്തിങ് ലാസ്റ്റ് ഫോർ എവർ. അവിടെയും പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. കാരണം നത്തിങ് ലാസ്റ്റ് ഫോർ എവർ. ഈ കാലവും മാറും. നല്ലൊരു നാളേക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ.